ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസ് ഓർഗൻസ് ഓഫ് കാലോട്ടസ് ആണ്. കാലോട്ടസിൻ്റെ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ തന്നെ എനിക്ക് പറയാനൊരു കാര്യം, നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി, ശരിക്കും നല്ല സന്തോഷമുണ്ട്. താങ്ക് യു, നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അത്രയും എത്തിയത്. അപ്പം താങ്ക് യു വെരി മച്ച്. അപ്പം എനിക്കിത് 11-ാം തീയതി ആയത്, പക്ഷേ അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം നമ്മളന്ന് ഇംഗ്ലീഷ് എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് പിന്നെ ചെയ്തു, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്കത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്, അത് മറന്നു പോയതാണ്. നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്യണമെന്ന്, കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിലബസിൽ ചില കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ ടെക്സ്റ്റ് പോലെയല്ല, നമുക്ക് കുറച്ച് എന്താ പറയുക, ചില കാര്യങ്ങൾ പുറത്തു നിന്ന് തന്നെ എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സിലബസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ ആ പറയാനുള്ള കാര്യങ്ങൾ ഏതൊരു വീഡിയോയുടെ ഫ്രണ്ടിലായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നൊരു ഇതിലേക്ക് വരാം. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ എന്താ പറയുക പറഞ്ഞു പോവാത്ത ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം കേട്ടോ. അപ്പോൾ കാലോട്ടിസിൻ്റെ കേസിൽ നമ്മൾ ഈ സെൻസ് ഓർഗൻസ് ഐയും അതേപോലെ തന്നെ ഇയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂറിനോജനൈറ്റൽ സിസ്റ്റം കൂടി പറഞ്ഞാൽ നമ്മളെ കാലോട്ടിസ് തീർന്നു എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഇനി ഏതെങ്കിലും ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ബാക്കിയെല്ലാം എടുത്തേക്കുന്നത്, നമുക്ക് നെർവസ് സിസ്റ്റം പഠിക്കാനില്ലല്ലോ, നമുക്ക് സെൻസ് ഓർഗൻസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയെല്ലാം എടുത്തേക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതിൻ്റെയും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അപ്പം നമ്മൾ സെൻസ് ഓർഗൻസ് ഓഫ് കാലോട്ടിസ് നോക്കുന്ന സമയത്ത് കാലോട്ടിസിൻ്റെ കേസിൽ ഓൾഫാക്ടറി, ഒപ്റ്റിക്, അതേപോലെ തന്നെ സ്റ്റാറ്റോ എക്കോസ്റ്റിക് ഓർഗൻസ് ഉണ്ട്. ഓൾഫാക്ടറി പറഞ്ഞു കഴിഞ്ഞാൽ സ്മെൽ റിലേറ്റഡ്, ഒപ്റ്റിക് വിഷൻ റിലേറ്റഡ്, സ്റ്റാറ്റോ എക്കോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ്. ഇതിൽ നമുക്ക് ഓൾഫാക്ടറി ഓർഗനായി പറയാനുള്ളത് എ പെയർ ഓഫ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനാണ്, പെയർഡാണ്, പെയർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഓർഗനാണ്. അതിൻ്റെ പേരാണ് ജേക്കബ്സൺസ് ഓർഗൻ. എന്താണ് ജേക്കബ്സൺസ് ഓർഗൻ, അല്ലെങ്കിൽ വോംറോ നാസൽ ഓർഗൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അത് നാസൽ ക്യാവിറ്റീൻ്റെ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഓർഗൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിസാർഡ്സിൻ്റെ കേസിലും അതേപോലെ തന്നെ സ്നേക്സിൻ്റെ കേസിലൊക്കെ നല്ലോണം ഡെവലപ്ഡ് ആണ്, പക്ഷേ ക്ലിയോൺസിൻ്റെയും ക്രോക്കഡൈൽസിൻ്റെയും കേസിലേക്ക് വരുമ്പം ഈ ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്താണ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയാണ് പറഞ്ഞത്, സെൻസ് ഓർഗൻസിൽ 3 ടൈപ്പ് നമുക്ക് പറയാനുണ്ട്, ഓൾഫാക്ടറി, ഒപ്റ്റിക്, സ്റ്റാറ്റോ എക്കോസ്റ്റിക് ഓർഗൻസ്. അതിൽ ഓൾഫാക്ടറി ആണ് ജേക്കബ്സൺസ് ഓർഗൻ. അത് തന്നെ നമ്മൾ മറ്റേ ലിസാർഡ്സ് സ്നേക്സിൻ്റെയൊക്കെ കേസിൽ നോക്കുമ്പോൾ വെൽ ഡെവലപ്ഡ് ആണ്, പക്ഷേ ക്ലിയോൺസിൻ്റെയും ക്രോക്കഡൈലിൻ്റെയും കേസിൽ എന്താണ് ആബ്സെൻ്റ് ആണ്. അടുത്ത് പറയാനുള്ള ജേക്കബ്സൺസ് ഓർഗനെ പറ്റിയിട്ടാണ്. ഈ ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സാക്ക് പോലെയാണ്, നല്ല സ്ട്രോങ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള വാളാണ് നമുക്ക് ഇവർക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നമുക്ക് അതിൻ്റെ വാൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലൈൻ ചെയ്തിരിക്കുന്നത് ഓൾഫാക്ടറി എപ്പിത്തീലിയം, ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് ഇതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അത് തുറക്കുന്നത് എങ്ങോട്ടാണ്, മൗത്തിലേക്കാണ് തുറക്കുന്നത്, മൗത്തിലേക്ക് തുറക്കുന്നത് ഒരു ഡക്റ്റ് വഴിയാണ്. അപ്പം ഇറ്റ് ഓപ്പൺ ബിഹൈൻഡ്സ് ഇൻ ടു ദ മൗത്ത് ബൈ എ ഡക്റ്റ്. അത് തുറക്കുന്നത് മൗത്തിൻ്റെ ബിഹൈൻഡിലേക്കാണ്, അത് എങ്ങനെ തുറക്കുന്ന ഒരു ഡക്റ്റ് വഴിയാണ്. ഈ ജേക്കബ്സൺ ഓർഗൻ ഉണ്ടായിട്ടുള്ളത് എംബ്രിയോണിക് നേസൽ ഓർഗൻ്റെ ഇവാജിനേഷൻ കാരണം. ഇവാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിങ്ങനെ, നമ്മളൊരു കുഞ്ഞി ഇങ്ങനെ പറയില്ലേ ഇങ്ങനെയായിട്ട്, ഓക്കെ അങ്ങനെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഒരു പുഷ് ചെയ്യാന്ന് പറയും, നമ്മളൊരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഇവാജിനേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവാജിനേഷൻ, എംബ്രിയോണിക് നാസൽ ഓർഗൻ്റെ ഒരു ഇവാജിനേഷൻ കാരണമാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ ഒരു ജേക്കബ്സൺ ഓർഗൻ ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് ഒരുപാട് ഓൾഫാക്ടറി അതേപോലെ തന്നെ ട്രൈജെമിനൽ നെർവ്സ് വരുന്നുണ്ട്. നമ്മൾ അധികം ലിസാർഡ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ സ്നേക്സിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, സെൻഡ് അറിയാൻ വേണ്ടിയിട്ട്, ഒരു പാർട്ടിക്കിളിൻ്റെ മണം അറിയാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇവർ മൗത്തിൽ വെച്ചിട്ടുണ്ടാവും, ഫുഡിനെ മൗത്തിൽ വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി, ആ ഫുഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ എന്തുപയോഗിക്കുന്നത്, ജേക്കബ്സൺസ് ഓർഗനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് ജേക്കബ്സൺ ഓർഗനെ പറ്റി പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ ചിത്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്, കാണിച്ചു തരാം.
ഓക്കെ ദാ ഇവിടെയാണ് നമുക്ക് ഓർഗൻ ഓഫ് ജേക്കബ്സൺ കാണാൻ പറ്റുന്നത്. ഇത് ഓർഗൻ ഓഫ് ജേക്കബ്സണിൻ്റെ എപ്പിത്തീലിയമാണ്. ഓക്കെ അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇൻറ്റേർണൽ നോസ്ട്രിൽസിനെയാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് നമുക്ക് ഓർഗൻ ഓഫ് ജേക്കബ്സണിനെ കാണാൻ പറ്റിയത്. അവിടെ അതായത് ചുറ്റുമായിട്ട് എപ്പിത്തീലം കാണാം, ഓർഗൻ ഓഫ് ജേക്കബ്സണിൻ്റെ എപ്പിത്തീലിയം കാണാം. പിന്നെന്താ, ആ ഇത് എന്താ പറയുക, ഓർഗൻ ഓഫ് ജേക്കബ്സണിൽ നിന്ന് വരുന്ന എന്താണ് നെർവ്സ് ആണ് കേട്ടോ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് അതിൻ്റെ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അതെവിടെയാണ് എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. വേണമെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ജേക്കബ്സൺ ഓർഗൻ. അപ്പോൾ നമുക്ക് ടോട്ടലി ഇത്ര ടൈപ്പ് സ്റ്റഡി ഉണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു 2 മാർക്കിന് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഐനെ പറ്റിയിട്ടാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഐ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നടത്താമെന്നാണ്. ഇയർ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ ഒരുപാട് ലെങ്ത്തി ആവില്ലെങ്കിൽ ഞാൻ ഈ ഇയറും കൂടി ഈ വീഡിയോയിൽ തന്നെ ചെയ്യും. അത് നമുക്ക് വീഡിയോ പറഞ്ഞു വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും നോക്കാം. പിന്നെ ഞാൻ ഇംഗ്ലീഷ് എക്സാം എല്ലാവരും എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടോ എന്നൊക്കെ പറയൂ കേട്ടോ. എനിക്കറിയാം പ്രോഡക്റ്റ് റിവ്യൂ വന്നില്ല, പക്ഷേ പ്രോഡക്റ്റ് റിവ്യൂ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടതാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പം ഐ എന്ന് പറയുന്നത് എന്താണ്, ഒരു വിഷ്വൽ ഓർഗാനാണ്. വേർട്ടിബ്രേറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറാണ് ഐ എന്ന് പറയുന്നത്. കലോട്ടിസിൻ്റെ കേസിൽ നമുക്ക് അവർക്ക് മൂവബിൾ ആയിട്ടുള്ള അപ്പർ ആൻഡ് ലോവർ ഐലിഡ്സ് കാണാം. അതേപോലെ തന്നെ ഒരു നിക്റ്റേറ്റിംഗ് മെമ്രൈൻ കാണാം. നിക്റ്റേറ്റിംഗ് മെമ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3rd eye lid ആയിട്ട് തന്നെയാണ് പറയുക. അത് അതിനെ ഒന്ന് അങ്ങനെ കവർ ചെയ്യാം, മീൻസ് അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിക്റ്റേറ്റിംഗ് മെമ്രൈൻ ഉള്ളത്. പിന്നെ നമ്മൾ ഐബോളിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് 3 layers ഉണ്ട്, സ്ക്ലീറിയോട്ടിക് കോട്ട്, മിഡിൽ കൊറോയിഡ് കോട്ട്, ഇന്നർ റെക്റ്റിന, അങ്ങനെ 3 layers ആണ് ഇതിൽ ഉള്ളത്. ഏതൊക്കെയാണ്, ഔട്ടറായിട്ട് സ്ക്ലീറിയോട്ടിക് കോട്ട്, മിഡിലായിട്ട് കൊറോയിഡ് കോട്ട്, ഇന്നറായിട്ട് റെക്റ്റിന. ഓക്കെ ഈ സ്ക്ലീറിയോട്ടിക് കോട്ട് എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ലെയറാണ്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോൺസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ക്ലീറിയോട്ടിക് ഓരോന്നും ആലോചിച്ച് വെക്കണേ, ഓരോന്നും ഇപ്പോൾ ഓരോ ലെയറിൻ്റെ പ്രത്യേകതകളും ആലോചിച്ച് വയ്ക്കുക. സ്ക്ലീറിയോട്ടിക് കോട്ട് എന്ന് പറയുമ്പം അതൊരു കാർട്ടിലേജിനസ് ലെയറാണ്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള ബോൺസ് കാണാം. കൊറോയിഡ് കോട്ട് എന്ന് പറയുന്നത് വാസ്കുലാർ ലെയറാണ്. വാസ്കുലാർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ വെയിൻസ് അങ്ങനത്തെയൊക്കെ കടന്നു പോകുന്ന ഒരു ലെയറാണ്. റെക്റ്റിന എന്ന് പറയുന്നത് നെർവസ് ലെയറാണ്. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസിൻ്റെ പ്രസൻസ് കാണുന്ന ലെയറാണ്. അപ്പം 3 പറ്റി നമ്മൾ പറഞ്ഞു. സ്ക്ലീറോട്ടിക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർട്ടിലേജസ് കൊണ്ട് ഇതാ ഏറ്റവും ഔട്ടറായി കാണുന്നതാണ്. ഈ ഒരു സ്ക്ലീറോട്ടിക് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറോയിഡ് ലെയർ. കൊറോയിഡ് ലെയർ വാസ്കുലാർ, നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്, വാസ്കുലാർ ലെയർ ആയിട്ടാണ് നമ്മൾ കൊറോയിഡ് ലെയറിനെ പറഞ്ഞത്. പിന്നെ റെക്റ്റിന, റെക്റ്റിനയിലേക്ക് വന്നുമ്പോൾ അത് നമ്മൾ എന്തായിട്ടാണ് പറഞ്ഞത്, നെർവസ് ലെയർ ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള റെക്റ്റിനയിൽ നിന്ന് തുടങ്ങാം. റെക്റ്റിനയിൽ നമുക്ക് നമ്മളാദ്യം ഉള്ളിൽ നിന്ന് പുറത്തേക്കാട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം റെക്റ്റിനേനെ പറ്റി നോക്കാം. റെക്റ്റിനേനെ നോക്കുന്ന സമയത്ത് നമുക്കവിടെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള 2 cells കാണാം, റോഡ്സും അതേപോലെ തന്നെ കോൺസും. നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ഐ സ്ട്രക്ചറായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ബ്രൗണ്ടെ പഠിച്ച പോലെയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഈസിലി നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് സിമിലർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഞാൻ ജസ്റ്റ് ഇത് കണ്ടോ, ഈ ഒരു ഇമേജ് എന്തിനാ വെച്ചാൽ കലോട്ടിസിൻ്റെ ഐ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ്. ആ ഓക്കെ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ റെക്റ്റിനയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള റോഡ്സും കോൺസും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കോൺസിനെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. റോഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കോൺസിനെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ റെക്റ്റിനയുടെ ബാക്കിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പോട്ടിനെ കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഏരിയ സെൻട്രാലിസ്. എന്താ വിളിക്കുന്നത്, ഏരിയ സെൻട്രാലിസ് എന്നാണ് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഹെവി കോൺസെൻട്രേഷൻ ഓഫ് റോഡ്സ്, ഒരുപാട് റോഡ്സിനെ, ഈ ഒരു ഏരിയ സെൻട്രാലിസ് എന്ന് പറയുന്ന പോർഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് റോഡ്സിനെ കാണാം. അതുകൊണ്ട് ആ റീജിയനിന് എന്താ പറയുക, ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള വിഷൻ തരാൻ പറ്റും. ഇവിടെ ഒരുപാട് കോൺസ് പ്രസൻ്റ് ആയതുകൊണ്ട് ആ ഒരു റീജിയന് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള വിഷൻ തരാൻ പറ്റും. ഓക്കെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് റോഡ്സിൻ്റെ ഒരു ആ ഒരു റോഡ്സിൻ്റെ കേസ് എന്ന രീതിയിൽ പറയാനുള്ളത്.
ഇനി കോൺ സെൽസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് കോൺ സെൽസിൽ നമുക്കൊരു ഓയിലി ആയിട്ടുള്ള യെല്ലോ ഫ്ലൂയിഡ് കാണാം. അത് ഈ പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ എൻവയോൺമെൻറ്റെന്നോ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ക്രൊമാറ്റിക് അബ്രേഷൻസ് കുറയ്ക്കും. ഈ ഒരു ക്രൊമാറ്റിക് അബ്രേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ പല ഒരു ലൈറ്റ് പല മീഡിയയിൽ കൂടെ വരുന്ന സമയത്ത് അതിൻ്റെ റിഫ്രാക്ഷൻ കാരണം ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. അപ്പം ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, കോൺ സെൽസിൽ ഈ ഒരു ഓയിലി ആയിട്ടുള്ള യെല്ലോ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് ആ അബ്രേഷൻസ് മീൻസ് ആ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു റെക്റ്റിനയിൽ തന്നെ നമ്മളൊരു പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ ടോട്ടലി എന്തുണ്ടാവില്ല, കോൺസും ഉണ്ടാവില്ല റോഡ്സും ഉണ്ടാവില്ല. അതെവിടെയാണ് ആ പോയിൻ്റ്? ദ പോയിൻ്റ് വേർ ഒപ്റ്റിക് നെർവ്സ്, എവിടെയാണോ ഒപ്റ്റിക് നെർവ്സ് വന്ന് ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഒപ്റ്റിക് നെർവ്സ് വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്തിനാ കാണാൻ പറ്റില്ല, റോഡ്സിനെയോ കോൺസിനെയോ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ റീജിയൻ എന്താണ്, ഇൻസെൻസിറ്റീവ് ടു ലൈറ്റാണ്. അവിടെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, മീൻസ് ആ ഒരു റീജിയനിൽ വന്ന് വീഴുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇൻസെൻസിറ്റീവ് ടു ലൈറ്റാണെന്ന് പറയാം. ഓക്കെ, ആ ഒരു സ്പോട്ടിന് നമ്മളൊരു പേരും വിളിക്കുന്നത് എന്താ വിളിക്കുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഐസിൻ്റെ ഗ്ലാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാക്രിമൽ ഗ്ലാൻഡ് കാണാം, അതേപോലെ തന്നെ ഹാർഡ്രേനിയൻ ഗ്ലാൻഡ് കാണാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഐസിനെ മോയിസ്റ്റൈൻ ചെയ്യാം, മീൻസ് ആ ഒരു എപ്പോഴും ആ ഒരു നനവ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡ്രൈ ആയി പോവാണ്ട് ആ ഒരു വെറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ സെക്രീഷൻസിനെയൊക്കെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫങ്ഷൻ. ഏതൊക്കെയാണ് ഐ ഗ്ലാൻസ് ഒന്ന് കാണിച്ചു തരാം, ആ ഒരു പേരുകളൊന്ന് കാണിച്ചു തരാം. ദാ ഐ ഗ്ലാൻസ് ഏതൊക്കെയാണ്, ലാക്രിമൽ ഗ്ലാൻഡും അതേപോലെ തന്നെ ഹാർഡ്രേനിയം ഗ്ലാൻഡുമാണ്. അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് മോയിസ്ചർ ആൻഡ് ക്ലെൻസിങ് സെക്രീഷൻ. ഓക്കെ, പിന്നെ ഏതാണ്, ഇതാ ദ പോയിൻ്റ് വേർ ഒപ്റ്റിക് നെർവ് റെക്റ്റിനൈസ് ഡിവോയിഡ് ഓഫ് റൂട്ട്സ് ആൻഡ് കോൺ, ഹെൻസ് ദേ ആർ കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ പോയിൻറ്സും ഉണ്ട്, നോട്ട്സ് ചെയ്താനാണെങ്കിൽ ജസ്റ്റ് ഇത് നോക്കിയിട്ടൊന്ന് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ ഓരോ സ്ലൈഡും കാണിക്കുന്നുണ്ട്, ഒന്നും മിസ്സാക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പോയിൻ്റ് ആയിട്ട് നോട്ട് എഴുതണമെങ്കിൽ ഈ സ്ലൈഡ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി. ഇനി അടുത്തത് പറയാനുള്ളത് സ്ക്ലീറിയോട്ടിക് കൂട്ട് ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള പോർഷനാണ്. അതിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, കോർണിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എറ്റ് എക്സ്പോസ്ഡ് പാർട്ട്, സ്ക്ലീറോട്ടിക് കൂട്ടിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷൻ മോഡിഫൈ ചെയ്തിട്ട്, മീൻസ് ഈ ഒരു സ്ക്ലീറോട്ടിക് ലെയർ ഇതാണ്, അപ്പോൾ ഇതിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷൻ മോഡിഫൈ ചെയ്തിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ലെയറായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് കോർണിയ എന്നാണ്. കോർണിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞി സ്ക്ലീറിയോട്ടിക് ബോൺസിനെ കാണാം. ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൺസിനെ കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്, സ്ക്ലീറിയോട്ടിക് ഓസിക്കിൾസ് എന്നാണ്. പിന്നെ ഈ ഒരു കോർണിയനെ കവർ ചെയ്തുകൊണ്ട്, ദാ ഇതാണ് കോർണിയ. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്ലീറിയോട്ടിനെ ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റി, സ്ക്ലീറിയോട്ടിക് ഓസിക്കിൾസിനെ കാണാൻ പറ്റി. പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മെമ്മറീനെ കാണാം. കണ്ടോ, ഈ ഒരു കോർണിയനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മെമ്മറീനെ കാണാം. അതിനെ നമ്മൾ എന്താ വിളിച്ചത്, കൺജക്റ്റീവ. ഇതാണ് ആ ട്രാൻസ്പാരൻ്റ് മെമ്മറീൻ, അതിനെ നമ്മൾ കൺജക്റ്റീവ എന്ന് വിളിച്ചു. അത് എന്താ പറയുക, ആ ഒരു കണ്ടിന്യൂഷനാണ്. എന്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്, ആ ഒരു ഐലിഡിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ ഈ കൺജക്റ്റീവേനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്ലീറിയോട്ടിക് കൂട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊരു ട്രാൻസ്പാരൻറ്റ് ലെയർ, അതിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ നമുക്കൊരു ട്രാൻസ്പാരൻറ്റ് ലെയർ കാണാം. അതിനെ കോർണിയ എന്ന് വിളിച്ചു. ആ കോർണിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ സ്ക്ലീറിയോട്ടിക് ബോൺസ് ഉണ്ട്, അതിന് സ്ക്ലീറിയോട്ടിക് ഓസിക്കിൾസ് എന്ന് വിളിച്ചു. പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പാരൻറ്റ് മെമ്പ്രൈൻ ഉണ്ട്, അതിനെ കൺജക്റ്റീവ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന നടുവത്തെ കൊറോയിഡ് കോട്ടിനെ പറ്റിയിട്ടാണ്. ആ ഒരു കൊറോയിഡ് കോട്ടിൻ്റെ എക്സ്പോസ്ഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള വേർട്ടിക്കൽ കർട്ടൻ പോലെയാണ് വരുന്നത്. കണ്ടോ, ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള വേർട്ടിക്കൽ കർട്ടൻ ആയിട്ടാണ് വരുന്നത്. ആ ഒരു വേർട്ടിക്കൽ കർട്ടനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐറിസ്. എന്താ വിളിക്കുന്നത്, ഐറിസ്. പിന്നെ ഈ ഒരു ഐറിസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ, ഇതാണ് ഐറിസ്. ഇത് ഇവിടെയുണ്ട് ഐറിസ്, അതേപോലെ തന്നെ ഈ സൈഡുമുണ്ട് ഐറിസ്. ഓക്കെ,
അപ്പം അതിൻ്റെ ഈ രണ്ട് ഐറിസ് എന്ന് പറയുന്നത് ഒപ്പേക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പം ഈ ഒരു രണ്ട് ഐറിസിൻ്റെയും നടുവിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, പ്യൂപ്പിൾ. ഇതാ ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൊറോയിഡ് ലെയറിൻ്റെ ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ. രണ്ട് സൈഡും ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്യൂപ്പിൾ വഴിയാണ് എന്ത് കടന്നു പോകുന്നത്, ലൈറ്റ് കടന്നു പോകുന്നത്. അപ്പം ആ ഒരു പ്യൂപ്പിളിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എന്ത് പറയാം, റെഗുലേറ്റ്സ് ദ പാസേജ് ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഐറിസ് ഈ ഒരു ഐറിസ് ഈ ഒരു ഐയിനെ രണ്ട് ക്യാവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിലെ സോറി രണ്ട് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ആയിട്ട്, ക്യാവിറ്റിനേക്കാളും കുറച്ചും കൂടി ചേമ്പേഴ്സ് എന്നുള്ള വാക്കാണ് കറക്റ്റ്. കാരണം അതൊരു ചേമ്പറാണല്ലോ, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അതുകൊണ്ട് നമുക്ക് ചേമ്പർ എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു ഐറിസ് എന്താക്കും, രണ്ട് ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പറായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഔട്ടറിൽ മീൻസ് പുറത്ത് കാണുന്ന ഈ ഒരു സ്പേസിനെ നമ്മൾ എക്വസ് ചേമ്പർ എന്നും, ഇനി അതേപോലെ തന്നെ ഇന്നറായിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു, വിട്രസ് ചേമ്പർ എന്നും വിളിച്ചു. എക്വസ് ചേമ്പറിനെ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലൂയിഡായിട്ടുള്ള എക്വസ് ഹ്യൂമറിനെ കാണാം. അപ്പോൾ ഈ ഭാഗത്തുള്ള എക്വസ് ചേമ്പറിനെ മീൻസ് ഫ്രണ്ടിലുള്ള എക്വസ് ചേമ്പറിൽ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് എക്വസ് ഹ്യൂമറിനെ കാണാം. ഇന്നറായിട്ടുള്ള വിട്രസ് ചേമ്പറിനെ നമുക്ക് വിട്രസ് ഹ്യൂമറിനെയും കാണാം. ഓക്കെ. പിന്നെ നമുക്ക് ഒരു കുഷൻ പോലത്തെ വാസ്കുലാർ പിഗ്മെൻറ്റഡ് സ്ട്രക്ചർ കാണാം. എങ്ങനെയാണ്, ഒരു കുഷൻ പോലത്തെ വാസ്കുലാർ പിഗ്മെൻറ്റഡ് ചേമ്പർ കാണാം. അത് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഒപ്റ്റിക് നേവ് എവിടെയാണോ വന്ന് ജോയിൻ ചെയ്യുന്നത് ആ സ്പോട്ടിനെ നമ്മൾ എന്താ വിളിച്ചത്, ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് വിട്രസ് ചേമ്പറിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കുഷൻ പോലെ, ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചറാണ്, വാസ്കുലാറാണ്, അതേപോലെ തന്നെ പിഗ്മെൻറ്റഡ് ആണ്. എവിടെയാ കാണാൻ പറ്റുന്നത്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഒപ്റ്റിക് നേവ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ അവിടെ നിന്ന് വിട്രസ് ചേമ്പറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത പോലെയാണ് കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ പെക്റ്റൻ അല്ലെങ്കിൽ കോണസ് പാപ്പിലാരിസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, ഒരു പേര് പെക്റ്റൻ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം കോണസ് പാപ്പിലാരിസ്. ഓക്കെ. അതെന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ പെക്റ്റൻ എന്ന് പറയുന്ന സ്ട്രക്ചറിനോട് സിമിലർ ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്റ്റിനൽ സെൽസിനെ മീൻസ് ഈ റെക്റ്റിനയിൽ നമ്മൾ കാണുന്ന രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടല്ലോ, റോഡ്സും കോൺസും, അതിനെ നറിഷ് ചെയ്യുക മീൻസ് അതിനെ വേണ്ട നറിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു ഐറിസിൻ്റെ പിന്നിലായിട്ട്, ഇതാണ് നമ്മുടെ ഐറിസ്, അതിൻ്റെ പിന്നിലായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബൈ കോൺവെക്സ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റാലിൻ ലെൻസ് കാണാം. ഇതാണ് ക്രിസ്റ്റാലിൻ ലെൻസ്. അപ്പം എങ്ങനെയാണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബൈ കോൺവെക്സ് ആയിട്ടുള്ള ക്രിസ്റ്റാലിൻ ലെൻസ് കാണാം. അതിനെ ആ ഒരു പൊസിഷനിൽ മീൻസ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് സസ്പെൻസറി ലിഗമെൻസ് കാണാം. അതാ ഇങ്ങനെ ഈ ഒരു ലെൻസിനെ ഈ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സസ്പെൻസറി ലിഗമെൻസിനെ കാണാം. പിന്നെ ഐറിസിൻ്റെ ബേസ് എന്നായിട്ട്, ഈ ഒരു ഐറിസിൻ്റെ ബേസ് പോർഷൻ ആയിട്ട്, ഇത് ഈ സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്, ഐറിസിൻ്റെ ബേസ് പോർഷൻ ആയിട്ട് നമുക്ക് തിക്ക് ആൻഡ് ലെസ് ആയിട്ടുള്ള മീൻസ് അത്യാവശ്യം കട്ടിയിലുള്ള ഒരു വാസ്കുലാർ സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഇതാണ് ഐറിസ്. അപ്പോൾ അതിൻ്റെ ബേസ് പോർഷൻ ആയിട്ടാണ് ആ സ്ട്രക്ചർ വരുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് സീലേറി ബോഡി എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതാ ഇതാണ് ഐറിസ്. അപ്പോൾ അതിൻ്റെ ബേസ് പോർഷൻ എന്നാണ് എന്ത് വരുന്നത്, സീലേറി ബോഡി വരുന്നത്. സീലേറി ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സീലേറി പ്രോസസ്സും അതേപോലെ തന്നെ സീലേറി മസിൽസും ഉപയോഗിച്ചിട്ടാണ്. ഇതാ ഇവിടെയാണ് നമുക്ക് ആ ഒരു എന്തിനെ കാണാൻ പറ്റുന്നത്, സീലേറി ബോഡീനെ കാണാൻ പറ്റുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് സീലേറി പ്രോസസ്സ് അതേപോലെ തന്നെ സീലേറി മസിൽസ്. ഓക്കെ. സീലേറി ബോഡി എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, ഐയിൻ്റെ അക്കമഡേഷൻ. അക്കമഡേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈയൊരു നമ്മളെ ഒബ്ജക്റ്റും അതേപോലെ തന്നെ നമ്മളെ റെക്റ്റിനയിലെ ഫോം ചെയ്യുന്ന ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത് ആ ഒരു എന്താ പറയുക, ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പവർ ഓഫ് അക്കോമഡേഷനൊക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ ഒരു ലെൻസിന് ചുറ്റുമായിട്ട് നമുക്കൊരു പാഡ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂവിനെ കാണാം. ഈ ഒരു ലെങ്സിന് ചുറ്റുമായിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു പാഡ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂ കണ്ടോ, ഇതാ ഈ ഒരു ഭാഗത്തൊരു ബ്ലാക്ക് ഷെയ്ഡിൽ കണ്ടോ, ആ പാഡ് ഓഫ് മീൻസ് അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു പാഡ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂവിനെ കാണാം. അതിനെ നമ്മൾ ആനുലാർ പാഡ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ആനുലാർ പാഡ്.
ഈ ഒരു സീലിയറി ബോഡി, ഇതാ ഈ വരുന്ന സീലിയറി ബോഡി ഈ ഒരു ആനുലാർ പാഡായിട്ട് എന്തായിരിക്കും അറ്റാച്ച്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറും കൂടി ഇതാ ഒരു ഐസി അതിൻ്റെ സ്ട്രക്ചറും കൂടി കാണാം. ഇതാ ഏറ്റവും ഔട്ടറായിട്ട് സ്ക്ലീര, കോറോയിഡ്, റെക്റ്റിന. ഓക്കെ, പിന്നെന്താ ഇതാ ലെങ്സ് ഇവിടെ ഉണ്ട്, ഇതാ നമ്മുടെ ഐറിസ് ഇവിടെ ഉണ്ട്, ഇതാ ഈ സൈഡ് കാണിച്ചിരിക്കുന്നത് ഐറിസ് ഉണ്ട്, സീലിയറി ബോഡി ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആനുലാർ പാഡാണ് കേട്ടോ, ഈ കാണിച്ചിരിക്കുന്നത് ആനുലാർ പാഡാണ്. പിന്നെ ഇതാ ഇവിടെ സ്ക്ലീറിയോട്ടിക് ഓസിക്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ നേരത്തെ കോണസ് പാപ്പുലാരിസ് എന്ന് വിളിച്ചില്ല, അല്ലെങ്കിൽ പെക്റ്റൻ എന്ന് വിളിച്ചില്ല, ആ സ്ട്രക്ചറാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇമേജ് അല്ല നമ്മുടെ ടെക്സ്റ്റിലുള്ള അത്ര, പക്ഷേ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഞാനൊരു ഇമേജും കൂടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ കാലോട്ടിസിൻ്റെ കേസിന് നോക്കുമ്പോൾ വിഷൻ മോണോക്കുലറാണ്. എന്താണ് മോണോക്കുലറാണ്, അതേപോലെ തന്നെ ഭയങ്കര കീനാണ്. മോണോക്കുലർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, മോണോക്കുലർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐക്കും, ഇപ്പം രണ്ട് ഐസ് ഉണ്ടാവില്ല, അതിൽ ഓരോ ഐക്കും അതിൻ്റേതായ റേഞ്ച് ഓഫ് വിഷൻ ഉണ്ടാവും. ഇത്ര ഏരിയ മുതൽ ഇത്ര ഏരിയ വരെ എന്നുള്ള ഒരു വിഷൻ ഉണ്ടാവും. ഇപ്പം ലെഫ്റ്റ് ഐക്ക് ഇത്ര മുതൽ ഇത്ര വരെ കാണാം എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫ് വിഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ റൈറ്റ് ഐക്കും ഇത്ര മുതൽ ഇത്ര വരെ കാണാം എന്നുള്ള ഒരു റേഞ്ച് ഓഫ് വിഷൻ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഒരേ ഒബ്ജക്റ്റിവിൽ നമുക്ക് രണ്ടായും ഫോക്കസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഓക്കെ, ബോത്ത് ദ ഐസ് കനോട്ട് ബി ഫോക്കസ്ഡ് ടുഗദർ ഫോർ സെയിം ടൈം ഒബ്ജക്റ്റ്. ഒരു സെയിം ഒബ്ജക്റ്റിലേക്ക് നമുക്ക് രണ്ടായും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ആനിമലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മൂവിങ് ഒബ്ജക്റ്റിനെയാണ് അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഒരു സ്റ്റേഷനറി വണ്ണിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും മൂവിങ് ഒബ്ജക്റ്റിനെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കാലോട്ടിസിൻ്റെ വിഷൻ എങ്ങനെയാണ്, മോണോക്കുലാർ വിഷനാണ്, വളരെ കീനാണ്. മോണോക്കുലാർ വിഷൻ എന്താന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ആനിമലിന് പ്രിസീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ക്ലിയർ വിഷൻ കിട്ടുന്ന മൂവിങ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് സ്റ്റേഷനറീനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കാലോട്ടിസിൻ്റെ അതിൽ പറയുള്ളത്. വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്, നമുക്ക് ആ ഇയർ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് സെൻസ് ഓർഗൻസിനെ പറ്റി പറഞ്ഞു, ജേക്കബ്സൺസ് ഓർഗനും അതേപോലെ തന്നെ ഐനെ പറ്റിയിട്ടും. അപ്പം ഇത്രയും പോർഷനാണ്, ഐ അത്ര ബുദ്ധിമുട്ടുള്ളൊരു പോർഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, പെട്ടെന്ന് പഠിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഐ സ്ട്രക്ചറായിട്ട് സിമിലർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ.